ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശം ഇനി ഞാനേ ഉള്ളു, ഞാനല്ലാതെ മറ്റൊരാരും കോട്ടിടാൻ പാടില്ല. ഞാൻ ആരാണെന്നറിയോ എനിക്ക്? ഞാൻ പ്രസംഗമാണ്. മറ്റേ പ്രേക്ഷകരല്ല, നമ്മുടെ മീഡിയക്കാരനായ ഫിലിം യൂണിറ്റ്സിലെ പയ്യനിട്ടതാണ് റിവ്യൂ എന്ന് പറയുന്നത്. ആ പടം കൊള്ളാം അടിപൊളി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ നിർത്താണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ വിപുലമായിട്ട് പറഞ്ഞിട്ടിരിക്കും. നിർത്താണ്ട് അവസാനം നിർത്തിപ്പോടാന്ന് വരെ പറഞ്ഞിട്ട് അവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിനിമ റിവ്യൂ പറഞ്ഞിട്ട് ഒരു വർഷം ഓവറായി, ഇപ്പോൾ ഒരു 11 മാസം. പേരുടെ എന്നെ റിവ്യൂ മേഖലയിലേക്ക് കൊണ്ടുവന്നത് റസാഖ് പട്ടാഞ്ചേരിയാണ്. ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ തലതെറിച്ചവൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ പുള്ളി കാരണമാണ് ഇങ്ങനെ പറയാനുള്ള കാരണം, വ്യത്യസ്തമായിട്ട് പറയാൻ പറഞ്ഞതാണ്. റിവ്യൂ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും, പിന്നെ അത് കണ്ടിട്ട് റിവ്യൂ കണ്ട് സിനിമയ്ക്ക് കയറുന്നവരുണ്ടാകും, കയറാത്തവരും ഉണ്ടാകാം, ഒന്നും നോക്കാണ്ട് പോകുന്നവരും ഉണ്ടാകും. അടിസ്ഥാനം അങ്ങനെയൊന്നുമില്ല, നമ്മൾ പറഞ്ഞു പോകും, നമ്മളെ പോസിറ്റീവ് അല്ലേ പറയുന്നത്. അത് കേട്ട് കാണാണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകർ ഇഷ്ടമാണ്, പക്ഷെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് അഭിപ്രായം. എൻ്റെ റിവ്യൂ കണ്ടിട്ട് പോകുന്നവരുണ്ട്. സിനിമയാണല്ലോ, അപ്പോൾ പോരായ്മകളുടെ സിനിമയൊക്കെ ഉണ്ടാകാം, പക്ഷെ ഞാൻ തിയേറ്റർ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ആർട്ടിസ്റ്റുകളുണ്ട്, ഡയറക്ടറുകളുണ്ട്, ഡയറക്ടർമാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയാനായിട്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല. ലാലേട്ടൻ്റെ വാലിബനട അത് മലയിക്കോട്ടെ വാലിബനട ചെങ്കൂറ്റത്തോടെ കാണാൻ പറ്റുന്ന ഒരു ഇതിഹാസ നായകനട ഈ വാലിബനട സൂപ്പർ സ്റ്റാർ ലാലേട്ടനട. അതിനകത്ത് പ്രേരകരായിട്ടുള്ള കടകം നമ്മുടെ നാദർശിക്ക ആദർശിക്കയുടെ പാരഡി ഗാനങ്ങളൊക്കെ കേട്ട് വളർന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. കൂടെ അഭിനയിച്ച് കൂടെ വർക്ക് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ട് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന പടത്തിൽ. അന്ന് ആ പടത്തിന് അങ്ങനെയായിരുന്നല്ല പേര്, സംഭവം നടന്ന രാത്രി എന്നായിരുന്നു വന്നിട്ടത്. പിന്നീടാണ് ഇപ്പൊ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഇപ്പം ചരിത്രപരമായിട്ടുള്ള സിനിമയാണ്, കണ്ടിരിക്കാം. നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് അതിന് എനിക്ക് ഒന്നും അങ്ങനെ തോന്നിയില്ല. ലാഗ് ഉണ്ട് കുറച്ച്, പറഞ്ഞില്ല റിവ്യൂ പറഞ്ഞില്ല, പക്ഷേ ലാഗ് ഉണ്ട്. പക്ഷേ കണ്ടിരിക്കാം. അതിൽ ലാലേട്ടൻ്റെ ആയിട്ടുള്ള പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഹരീഷ് പേരടി അങ്ങനത്തെ രണ്ട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് മാത്രമേ കൂടുതലുള്ളൂ. മറ്റുള്ളവർ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അത്ര പ്രാധാന്യമില്ല. അവർക്ക് അവരെ അങ്ങനെ പറയില്ല, പക്ഷെ എന്തായാലും അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ലാലേട്ടന് മുമ്പ് മറ്റേ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പഴശ്ശിരാജ ചെയ്തു, മാമാങ്കൻ ചെയ്തു, അതിൻ്റെ ഒരു വേറെ വേർഷൻ എന്ന് പറഞ്ഞാൽ പറയാം. മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പദവിയായിട്ടുള്ള ക്യാരക്ടർ കിട്ടുന്നത്, വാലിബൻ എന്ന ക്യാരക്ടർ. എതിരാളി എന്ന് പറയുമ്പോൾ 6-8 എണ്ണം ഉണ്ടാവും. നമ്മൾ സിനിമാ മേഖലയുടെ റിവ്യൂ എന്ന് പറഞ്ഞ രീതിയിലൂടെ വന്നു. സിനിമയാണ് എല്ലാത്തിനും വൈ, അല്ലാണ്ട് റിവ്യൂ എന്ന് പറയണത് ഒരു മീൻ മാർക്കറ്റിൽ പോയി മീനിൻ്റെ റിവ്യൂ പറഞ്ഞ് വേറെയല്ല, മനസ്സിലായി? അത് ശ്രദ്ധിക്കേണ്ടത് സിനിമയുടെ റിവ്യൂ ആയതുകൊണ്ട് കോടാനു കോടി പ്രേക്ഷകർ അത് ശ്രദ്ധിക്കും. മലയാളികൾ പൊട്ടന്മാരായി അത് ശ്രദ്ധിച്ച് വൈറലാക്കുന്നത് അറിയാം. മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. സിനിമ കാണുന്നവരും അത് തന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ കാരണം മറ്റേ ഒരു ദിവസം 4 സിനിമ ഇറങ്ങുന്നു, അതിൽ എത്രണ്ണം വിജയിക്കുന്നുണ്ട്? ഒരു വർഷത്തിൽ 250 ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതിൽ 5-6 മാത്രമേ വിജയിക്കുന്നുള്ളൂ. പിന്നെ എന്തിനും ഈ റിവ്യൂവിൻ്റെ പേരിൽ ഇത്രയും കോലാഹലമൊന്നും എനിക്കറിയാൻ പാടില്ല. സൂപ്പർ സ്റ്റാറിൻ്റെ അവിടെ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ആ അതന്നെ, സിനിമകൾക്ക് ഒരു പബ്ലിസിറ്റി കൂടി ഉണ്ട്. കാരണം മറ്റേ എൻ്റെ റിവ്യൂ കണ്ടിട്ട് കുറച്ച് പേര് ഇനി സിനിമയ്ക്ക് കയറാറുണ്ട്, ഏറ്റവും പൊട്ടപ്പെടുത്തുകൊണ്ട് കയറാറുണ്ട്. എന്നെ ഉപയോഗിക്കാറുണ്ട്, പല സിനിമക്കാരും എന്നെ യൂസ് ചെയ്തിട്ട് പല സിനിമക്കാളൊക്കെ കയറാറുണ്ട്. അശ്വിൻ കോക്ക് അവർ സ്വന്തമായിട്ടുള്ള ഫ്ലാറ്റുകളിൽ നിന്ന് പറയുന്നതല്ലേ, അത് നമുക്കൊരു എതിരാളിയല്ലല്ലോ. അവർ സപ്പോർട്ടാണ്. കാരണം അശ്വിൻ കോക്കാണെങ്കിലും എൻ്റെ തലകർച്ച എന്നിറങ്ങിയപ്പോൾ മലയക്കോട്ടെ വാലേബിനെക്കാളും നല്ലതാണ് തലകർച്ച എന്ന് പറഞ്ഞ ആളാണ് അശ്വിൻ കോക്ക്. അത്രയ്ക്ക് മണ്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെപ്പറ്റി എൻ്റെ സിനിമയെ പറ്റി ഷോർട്ട് ഫിലിമിനെ പറ്റി വലിയ അഭിപ്രായം ഇല്ല. അത്ര പോരെന്നായി നമുക്ക് പഠിച്ചു തന്നെയുള്ളു. അത്ര ഗംഭീരമൊന്നും അത് ഗംഭീരമൊന്നും ഞാൻ പറയുന്നില്ല. ലോജിക്ക് ഇല്ലാത്ത റീച്ചിന് വേണ്ടി തട്ടിക്കൂട്ട് ചെയ്യുന്നൊരു കോപ്രയ ഷോർട്ട് ഫിലിം എന്ന് തന്നെ പറയാം. നമുക്ക് പച്ചയായിട്ട് നമുക്ക് പറയും, തുറന്ന് പറയും, അതാണ് നാലും ജോസ് പെരേര. നമുക്ക് അറിയാം എന്താവും ലോകത്തിലേക്ക് എത്താൻ പോകുന്നത്, അതുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി കോപ്രായത്തിലേക്ക് മാറ്റും. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയും കറക്റ്റായിട്ട്. ആ
റിവ്യൂല് കാണിച്ചു കൊണ്ടിരുന്നൊക്കെ ഒരു വേഷം കെട്ട അഭിനയം തന്നെ പറയാം. തിയേറ്റർ ഓണർ പുറത്താക്കി മാത്രം അഭിനയമല്ല, നേരിട്ട് സംഭവിച്ചതാണ്, കറക്റ്റ് ആയിട്ട് സംഭവിച്ചതാണ്. മനഃപൂർവ്വം നമ്മളെ തരം താത്താൻ വേണ്ടിയാണ് അത് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പുള്ളി എപ്പോഴും എന്നോട് പറയും എങ്ങനെ കാണിക്കാൻ പാടില്ല, അങ്ങനെ കാണിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വൃത്തികളൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ഓരോ സിനിമയ്ക്ക് പോയി നമ്മൾ ഓരോ വേഷങ്ങൾ ഇട്ടുണ്ട് വരും, പമ്പുണ്ട് ഷർട്ട് ഇട്ട് വരും, പിന്നെ കോട്ടും ഷൂട്ടും കൊണ്ടു വരും, അങ്ങനെ പല പല വേഷവിധാനത്തിൽ വരുമ്പോൾ അങ്ങനെ പുള്ളിക്കും നമ്മളെ വൈറൽ സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിയുടെ തിയേറ്ററാണ്, അപ്പൊ പുള്ളിക്ക് അപ്പൊ പറയാൻ ഇറക്കി വിടാം. അസൂയ ഒന്നും ഉണ്ടാവില്ല, കാരണം പുള്ളിക്ക് കൊടികണക്കിന് വേണ്ട പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷൻ അമ്മ ഫെഫ്കെ ഒക്കെ പുള്ളി കോമാളി ആകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പുറത്താക്കാൻ കാരണം. പിന്നീട് ഇപ്പൊ പോയപ്പോഴൊന്നും പുള്ളി അങ്ങനെ പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് മാറ്റണം, പുള്ളിനെ മറ്റേ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്ന പാട്ട് കളിപ്പിക്കുന്ന നിർത്തണം. റിവ്യൂ വേണമെങ്കിൽ പറയട്ടെ, കുഴപ്പമില്ല. അവരെല്ലാം കാണുന്നുണ്ടല്ലോ, മൊബൈലുള്ള ഏതൊരു മലയാളിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ നടന്മാരുടെ പ്രൊഡ്യൂസർ മറ്റേ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കാണുന്നുണ്ട്. നെഗറ്റീവ് രീതിയിൽ പബ്ലിസിറ്റി നേടിയിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അതിലൂടെ സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, സിനിമ നടന്നാണെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതുവഴി സിനിമയെ കയറുമെന്ന് വിശ്വാസമൊന്നുമല്ല വന്നത്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ചിലപ്പോൾ ഇതുവഴി ചിലപ്പോൾ വിളിച്ചേക്കാൻ വിളിക്കാണ്ടിരിക്കുക, എന്നാലും പ്രശസ്തി കിട്ടുമെന്ന് അറിയാം. നല്ലൊരു ഡെലിവറിയും മറ്റുള്ളവർ അറിയുമെന്ന് അറിയാം. നമ്മളെ കാണുമ്പോൾ മുഖത്തു നിന്നൊക്കെ നോക്കി ചിരിക്കാൻ ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത്. പ്രശസ്തിയായി, ഇനി വരുമാനങ്ങൾ വരുന്നു. ആ കറക്റ്റായിട്ടാണ് നമ്മളിപ്പോഴും റിവ്യൂ പറയുന്നത്. പറഞ്ഞ ചെറു സമയത്തൊക്കെ മീഡിയക്കാർക്ക് വേണ്ടി ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്, ഇനി ഇപ്പം അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ ദിവസം അഭിനയിച്ച പടത്തിൽ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന പടത്തിൽ അഭിനയിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് ഞാനൊരു ഫാനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്ന് പറഞ്ഞു. ആദ്യം അടുത്തേക്ക് വന്നില്ല, ആദ്യം പുള്ളിക്ക് അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, കൂടെ ഒരു കൂടെ കുടിക്കാനൊക്കെ ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ എടുത്തൊരു പയ്യനെ വിളിച്ച് വിട്ടിട്ട് പറഞ്ഞ് അർജുൻ സാറിന് കാണണം, പെരേരനെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നിട്ട് പുള്ളി പറഞ്ഞ് ശരിക്കെന്നെ കൊടുത്ത് ആ കണ്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, യങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. ഷൈൻ ടോം ചാക്കോനെ കണ്ടിട്ടുണ്ട്. അടുത്ത് ഒന്നുമില്ല, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, റിവ്യൂൽ ഒരുമിച്ച് പറഞ്ഞ് വൈറലായിട്ടുണ്ട് അടിയെന്ന് പടത്തിൽ. അതങ്ങനെയാണല്ലോ, ഇപ്പൊ എ ബി സി ഡി എന്ന് പറഞ്ഞ പടത്തിൽ കാണിക്കും, ഓരോ സമയത്തും ഓരോ പുതുമങ്ങൾ വരും. ഇപ്പൊ ഞാൻ നാളെ വേറെ വരും. സെൽഫി എടുക്കാന്ന് വെച്ചാൽ നമ്മള് ജൂണിയർ സ്റ്റാർട്ട് ചെയ്യാൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്ന ആളായിട്ട്. അപ്പൊ അപ്പോഴൊന്നും ഞാൻ നടിമാരായിട്ട് സെൽഫി എടുക്കാനൊന്നും നിന്നിട്ടില്ല, അവര് പെട്ടെന്ന് കാരക്കാര് പോകുമല്ലോ. ഇപ്പം നമ്മൾ തിയേറ്റർ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവർ അവർ അവിടെ ഒന്നും പെട്ടെന്ന് പോകും, പക്ഷേ അവർ റിവ്യൂ പറയും അവർ നടന്മാർ. അപ്പോൾ ആ സമയത്ത് നടിമാരോടൊപ്പം പോയി നിന്നിട്ട് സെൽഫി എടുക്കാറുണ്ട്. ആ ക്രഷായിട്ട് ഹണി റോസിനൊക്കെ തോന്നിയിട്ടുണ്ട്. ഹണി റോസ് നല്ലൊരു ബോൾഡായിട്ടുള്ള നടിയാണ്. ഇപ്പോൾ എല്ലാവരും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ ഉൾക്കാലത്തുനിന്ന് വരെ പുള്ളിനെ വിളിക്കുന്നു, വേറെ മഞ്ജു വരെ പോലെ ഇപ്പോൾ വിളിക്കുന്നില്ല. മറ്റേ സ്മാർട്ട് പിക്സ് മീഡിയയിലൊക്കെ ഹണി റോസിനെ പറ്റി പറഞ്ഞത് സംഭവം കയറിയിട്ടുണ്ട്. അഭിനയിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കൂടെ അഭിനയിക്കണം, ആ അഭിനയിക്കണ 8 ലക്ഷം രൂപ വരണമെന്നൊക്കെ പറഞ്ഞു. ആ പ്രണയമുണ്ട്, അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റേ ഹനുശ്രീ ഹനുസ വീടൊക്കെ പാലുകാച്ച കിടന്നു. ആ നമ്മൾ മറ്റേ വൈറലാണെന്നൊക്കെ അറിയാമല്ലോ, മറ്റേ പുള്ളിയല്ലേ എന്ന് പറഞ്ഞ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകണ്ടാണ് ശ്രീയും അതിരവിയും കൂടി കളിയാക്കി ചിരിച്ചിട്ട്. ചിലർക്ക് നമ്മളെ കാണുമ്പോ താല്പര്യം ഇല്ല, കാരണം മറ്റേ വനിതാ വനിതയില് വരുന്ന ഒരു മുക്കാൽ ഭാഗം അടിച്ചുള്ള തരാറുണ്ട് സെൽഫി. ചിലര് മാത്രം ചാള കാണിക്കുമ്പോൾ മാത്രം പോരെ പോലെ വേണ്ടത് റീമാക്കനെങ്കിലും വരെ തന്നിട്ടുണ്ട് സെൽഫി. മറ്റേ നീല വെളിച്ചത്തിന്റെ സിനിമ ജെനുവിൻ പേഴ്സൺ ആണ്, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതുകൊണ്ട് മലയാള സിനിമയ്ക്ക് വരെ പേടിയുണ്ട് അദ്ദേഹത്തിന്. പിന്നെ തല്ലിക്കൊല്ലാത്ത ഒരു ഭാഗ്യം, പുള്ളിക്ക് മറ്റേ ഒരു തുറന്ന പുസ്തകം പുള്ളി ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ പുള്ളി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും. ഇപ്പൊ നടൻ ബാലസാറിന്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാറൊക്കെ ഉണ്ട്, പുള്ളി അങ്ങനെ വിളിച്ചു പറയാറില്ല. നടട്ടണ്ണനായിട്ട് തുറമുഖം റിവ്യൂ കഴിഞ്ഞപ്പോഴാണ് പുള്ളിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. അത് പടം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാൻ എന്റെ റിവ്യൂ നല്ല രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അത് കുറച്ചുകൂടി ഓടിയെന്ന് പറയാം. രണ്ടാഴ്ചയെങ്കിലും ഓടി. ആ അസൂയ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ പുള്ളി ഡെയിലി ഡെയിലി അലിൻ ജോസ് പെരാജ് അധീനാണ് വഞ്ചകരാണ് വക്രബുദ്ധീനാണ് എന്നൊക്കെ പറഞ്ഞ് പറയണം. പുള്ളിക്ക് കുറേ പേരുടെ ഡയലോഗ് പറഞ്ഞ് നടന്നായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനത്തെ പടങ്ങളൊന്നും വന്നില്ല. ഇപ്പൊ ഇത്രയും വൈറലായ കൊണ്ട് നടി വന്നു അഭിനയിച്ചു, നല്ല രീതിയിൽ അത് വൈറലാവും, കാരണം അത്രക്ക് നല്ലൊരു പടമാണ് അത്. അതില് ഞാനൊരു ഹോട്ടലിലെ റൂം ബോയ്സ് ഉണ്ടാവില്ല, അതില് റൂം ബോയ് ഒറ്റ റൂം ബോയാണ് ഞാൻ. രണ്ട് ക്യാരക്ടറിൽ ഞാനാ ചെയ്യണത്, രണ്ട് കഥകളാണ് അതിനകത്ത് നടക്കുന്നത്. പാട്ട് പാടുന്നുണ്ട്, പാട്ട് പോകുന്നുണ്ട്,
അപ്പോൾ ഇത് പാർട്ട് വൺ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇനിയും പാർട്ട് ടു ഉണ്ടാവും. അതൊരു കൊലപാതക സീരീസിലെ അന്വേഷണമായിട്ട് നമ്മൾ സി ബി ഐയിലെ മറ്റേ മീഡിയക്കാരായിട്ടാണ് നമ്മൾ അടുത്തതിൽ വരുന്നത്. പിന്നെ അറട്ടണ്ണൻ ഓഫീസറായിട്ട് ആ നേരെ എന്ന ഷോർട്ട് ഫിലിം ഉണ്ട്, അതിനകത്ത് അറട്ടണ്ണൻ ഉണ്ട്. കോമ്പിനേഷൻ ഇല്ല, കോമ്പിനേഷൻ ബ്ലഡി നൈറ്റിൽ മാത്രമേ ഉള്ളൂ. അറട്ടണ്ണന് നേരിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്, ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള സെറ്റപ്പിലുള്ള കണക്കാണ്. ഒരു തട്ടുകട ഡ്രാമ എന്ന് തന്നെ പറയുന്ന തട്ടുകട നടക്കുന്ന സംഭവങ്ങളാണ്, ഒന്ന് രണ്ടു ദിവസം നടക്കുന്ന സംഭവം. ഭാവിയിൽ നടനാകണമെന്നുള്ളൊരു കാര്യം ഒരു ഇത്, പിന്നെ പാട്ടുകാരനാകണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പഠിക്കാനായിട്ട് ഒന്നുമില്ല, നമ്മളുടെ ആയിട്ടുള്ള ശൈലിയിലെ പാട്ട് സിനിമയ്ക്ക് വേണമെങ്കിൽ നമുക്കൊണ്ട് പാടിക്കുക. പൂർണ്ണം ചെയ്യാൻ പോകുന്നുണ്ട്, പാട്ട് പാടി അഭിനയിച്ച് വരണം ചെയ്യാൻ പോകുന്നുണ്ട്. അയാം അപ്പുക്കൂട്ടൻ, അതൊരു ഒ ടി ടി സിനിമയാണ്. അത് അടുത്ത 2025 താരിക്കാണ് റിലീസ്. ഈ വർഷം ഷൂട്ട് ഉണ്ടാവും. എന്റെ റിഹേഴ്സൽ കഴിഞ്ഞ സോങ്ങിന്റെ. അതൊരു ഡിഫിക്കൾട്ട് ഒരു ദിലീപേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, ശാന്ത് പൊട്ട് മായാമോഹിനിയൊക്കെ പോലെ. അപ്പൊ അതേപോലെ അതിനേക്കാളും മറ്റേ ഡിസേബിൾ അല്ല എങ്കിലും പുള്ളി പറയുന്ന പല കാര്യങ്ങളും എടുത്തിയാട്ടത്തോടെ പറയും, സംസാരിക്കും. സംസാരം കൂടുതലുള്ള മനുഷ്യനായിട്ടാണ് അതിൽ, നമ്മുടെ സ്വയം ക്യാരക്ടർ തന്നെ. അപ്പം മനസ്സിലായിട്ടുണ്ട് നമുക്ക് പക്കത്ത് കൂടുതലാണ് കൂടിപ്പോയതെന്ന്. പ്രായത്തിനേക്കാളും കൂടുതൽ വിവരങ്ങളുണ്ട്. ഞാൻ കുറേ പല ഇംഗ്ലീഷ് മൂവീസും ഹിന്ദി മൂവീസും മലയാളം മൂവീസും എല്ലാം എല്ലാ ഭാഷയിലുള്ള മൂവീസ് കാണുമല്ലോ. അപ്പം അതിലൂടെ കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാന്നൊക്കെ പലരും പറയാറുണ്ട്. ചോദിക്കാനും വേണ്ടാത്ത എനിക്ക് വേണ്ടാത്ത ആൻസർ. നേരെ ഇറങ്ങുന്നുണ്ട് ബ്ലഡി നൈറ്റ് ആണ് രണ്ട് ഷോർട്ട് ഫിലിം. അത് കണ്ടിട്ടെങ്കിലും മലയാള സിനിമയിലേക്ക് ഒരു പ്രവേശനം തരികയെന്ന് ഞാൻ പറയും. തലകുറച്ചം കണ്ടിട്ട് വിളിച്ചു അത് പുറത്തു വരാൻ പാടാന്ന് പറഞ്ഞേക്കണത്. അത് പേരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരെണ്ണം സംഭവം വരാൻ പോകുന്നുണ്ട്, എന്നോട് സിനിമ ചെയ്യുന്നുണ്ട്. മുഖ്യ ധാരയിലെ നായകനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതൊരു പുതുമുഖ ആൾക്കാരാ, പുതിയ സിനിമാക്കാരായിട്ടുള്ള ആൾക്കാരാ. നമ്മളെ തലകുറച്ചവന്റെ ക്യാരക്ടർ കണ്ടിട്ട് അതിലെ നായകനും വേണം, പിന്നെ സംവിധായകൻ വേണമെന്ന് പറഞ്ഞു, പിന്നെ വില്ലനെ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പലർക്കും പേടിയുണ്ട് അങ്ങനെ വരുന്നതില്. അവരെ പേടിക്കണെന്ന് പറയുമ്പോൾ അവരോട് അവർ ലെജൻസ് ആയിട്ടുള്ള മമ്മൂക്കൻ ലാലേട്ടൻ ജഗതിയേട്ടനൊക്കെ കുറെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞു, അവർക്ക് പ്രായമായി. ഇപ്പൊ നമ്മളെ പുതുമുഖങ്ങളെ സ്വീകരിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ പുതുമുഖങ്ങളാകുമ്പോൾ പല പല ടെക്നിക്കലി അവർക്ക് അഭിനയത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളെ പേടിക്കേണ്ടതെന്ന് അറിയാമല്ല പലരും. നമ്മളെ നമുക്ക് ആർക്കും ഒരു ഭീഷണിയല്ല, കാരണം നമ്മൾ സൈഡിൽ ഒതുങ്ങി പോകും. വല്ലപ്പോ ഒരു സിനിമ ചെയ്യും, ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെയും ചെയ്യും. ആർ ഡി എസിൽ അഭിനയിച്ചു, കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് കാണാൻ വേണ്ടി കുറെ പേര് പോയെന്ന് പറഞ്ഞ് എനിക്ക് ആ പാട് ഒരു സെക്കൻഡിന്റെ സീനാണ്, ഒരു സെക്കൻഡ് പെട്ടെന്ന് പെട്ടെന്ന് പോകും. അപ്പൊ അത് കാരണം 3 വർഷം കയറി എന്ന് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി. നാളെ കാണാൻ വേണ്ടി ഉണ്ണിയും മൂന്നനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അച്ചാൻസിൽ. അന്ന് അന്ന് പാവറുന്നു, ഇപ്പൊ ജാടിയെന്നൊക്കെ പറയുന്നുണ്ട്. മലയാള സിനിമ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സൂപ്പർ സ്റ്റാറായി മാറാം. ആ പടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ കണ്ടിട്ടുണ്ട്, വിജയ് ബാബു സാറിനെ കണ്ടിട്ടുണ്ട്. ബൈസൈക്കിൾ തീവ്സിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ട് ചാൻസ് വെച്ചിട്ട് പുള്ളി അന്ന് വാട്സാപ്പിലെന്ന് പറഞ്ഞ് ചാൻസ് തന്നില്ല. വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ചാൻസ് തരാം. ഓഡീഷൻ പോലും വേണ്ടെന്താ പറഞ്ഞു പുള്ളി. അവസാനം ഞാൻ ഇഷ്ടംമാര് ചോദിച്ചിട്ടുണ്ടല്ലോ, സിബി മലയില്, പിന്നെന്താ രഞ്ജിത്ത്. മോനെ ഒരു സമയമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സിനിമയില് റിവ്യൂ പറഞ്ഞപ്പോ നമ്മുടെ അമ്മലേ എന്ന പടത്തിന്റെ ഡയറക്ടർ ചാൻസ് തരാന്ന് പറഞ്ഞു, പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. അവരോട് തരാന്ന് പറയുന്നുണ്ട്, അവര് ചാൻസ് തരുന്നോണ്ട് സിനിമയിൽ കാണിക്കും. പക്ഷെ ഡയലോഗിൽ നിന്ന രീതിയിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല സിനിമക്കാർക്ക്. മായാമോഹിനി, സൗണ്ട് തോമ, പിന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ക്യാരക്ടർ മറ്റേ മറ്റേന്താണ് ജയസൂര്യ ചെയ്തല്ലേ. അപ്പൊ അത് പിന്നെന്താ ചാന്ത് പൊട്ട്, കുഞ്ഞിക്കുഞ്ഞ് അങ്ങനത്തെ ക്യാരക്ടർ, ഡിസേബിൾ ആയിട്ടുള്ള ക്യാരക്ടർ.